നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഒന്നാം തീയതി ഇരുപത്തിനാല് കൊല്ലമായിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിതമായതിനു ശേഷം ഈ ഇരുപത്തിനാല് കൊല്ലത്തിനിടയിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയായി വളർന്നു കഴിഞ്ഞു എന്നാൽ അഹങ്കാരമൂത്ത് അധികാരക്കൊതിയുമായി ദേശീയ രാഷ്ട്രീയം മുഴുവൻ തന്റെ കുടക്കീഴിലാക്കാം എന്ന മമതാ ബാനർജിയുടെ ദുരാഗ്രഹമാണ് ഗോവയിൽ തിരിച്ചടിയായി ഏറ്റത് ഗോവയിൽ കോൺഗ്രസിലെ എം എൽ എമാരെ രാജിവെപ്പിച്ച് തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് ചേർക്കാൻ ശ്രമിച്ച നീക്കം പാടെ തള്ളിക്കൊണ്ട് കോൺഗ്രസിലെ എം എൽ എ തിരികെ തൃണമൂൽ വിട്ട് കോൺഗ്രസിലേക്ക് തന്നെ ചേരുന്ന അവസ്ഥ ഇത് മമതാ ബാനർജിക്ക് കിട്ടിയ കൊട്ട് ചേർന്നൊന്നുമല്ല ദേശീയ തലത്തിൽ ഹരിയാനയിലും ത്രിപുരയിലും മേഘാലയയിലും ഒക്കെ വളർന്ന് അതാത് സംസ്ഥാനങ്ങളിലെ പാർട്ടി പദവി നേടിയെടുത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ചുരുക്കം നാൾ കൊണ്ട് വളർന്ന പാർട്ടി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നാൽ ബംഗാളിനപ്പുറം നിങ്ങൾ ഒരു ഇഞ്ച് പോലും വളർന്നിട്ടില്ല ദീതി എന്ന് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിലുള്ളവർ തൃണമൂൽ കോൺഗ്രസിനെ നോക്കി പറയുന്നത് കോൺഗ്രസിനോടൊപ്പം നിന്ന കാലത്തൊക്കെ തൃണമൂൽ കോൺഗ്രസിന് സുവർണ്ണ നേട്ടമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എമ്മിന്റെ അടിവേര് പിഴുതെറിയുന്ന തരത്തിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്ന തൃണമൂൽ കോൺഗ്രസ് ആദ്യമായി ബംഗാളിൽ അധികാരത്തിൽ വന്നു മമതാ ബാനർജി ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന ബംഗാളിലെ മുഖ്യമന്ത്രി പദവി നേടിയെടുത്തു പിന്നീട് അക്രമവും ഗുണ്ട പരിപാടിയുമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ബംഗാൾ സാക്ഷ്യം വെച്ചത് ഭരണ കാര്യത്തിൽ വലിയ മുന്നേറ്റമൊന്നും ഇല്ലെങ്കിലും അഴിമതിയുടെ കാര്യത്തിൽ പക്ക ഫ്രോഡ് പരിപാടികൾ കാണിച്ചു തന്നെ നീങ്ങി എന്നുള്ളതാണ് ബി ജെ പി ആരോപിച്ചത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യ പ്രതിപക്ഷമായി ഇന്ന് ബി ജെ പി വളരാനും കാരണം വർഗീയതയെ പ്രത്യേകിച്ചും എല്ലാ തരത്തിൽ മതത്തിന്റെ പേര് പറഞ്ഞ് പ്രീണിപ്പിച്ചുകൊണ്ടിരുന്ന മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് തിരച്ചീല കുറിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി കഴിഞ്ഞ കുറി മത്സരിച്ചത് സി പി എമ്മിനെ മുച്ചൂടം മുടിക്കുകയും കോൺഗ്രസിലെ പല ആളുകളെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഗുണ്ടാ വിളയാട്ടത്തിന് സമാനമായി നടത്തിയ പോരാട്ടങ്ങളെ അവിടുത്തെ ഗവർണർ പല്ല് നഖുങ് ഉപയോഗിച്ച് എതിർത്തിരുന്നു ഇപ്പോൾ മമതാ ബാനർജി മൂന്നാമതും അധികാരം കിട്ടിയതിനു ശേഷം ബി ജെ പിയെ തന്റെ പാളയത്തിൽ ചവിട്ടി തേച്ചു എന്ന കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ബംഗാൾ രാഷ്ട്രീയം തന്നെ കളിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അത് ബംഗാളും ഇത് ഇന്ത്യമാണെന്നുള്ള തിരിച്ചറിവ് ഭീതിക്കില്ലാതെ പോയതാണ് ഏറ്റവും വലിയ തെറ്റ് ഗോവയിൽ ചെന്നപ്പോൾ അവിടെയുള്ള നിഷ്പക്ഷവാദികളായ ആളുകൾ പറയുന്നു നിങ്ങൾ വർഗീയത ആളിക്കത്തിക്കാൻ എത്തിയതാണ് നിങ്ങളുടെ ലക്ഷ്യം അധികാരമാണ് അധികാരത്തിന് വേണ്ടി എന്തും കാണിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ തന്നെയാണ് ബംഗാളിലും മറ്റ് സ്ഥലങ്ങളിലും കാണുന്നതെന്ന് പറഞ്ഞു ത്രിപുരയിൽ ഇപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവിടെ തൃണമൂലിന് വലിയ സ്വാധീനമുണ്ട് ത്രിപുരയിലും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുന്നു അവിടെ സി പി എം വാഷ് ആകപ്പെട്ടു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിന് സമാനമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ മേഘാലയയിലും അതോടൊപ്പം തന്നെ ഹരിയാനയിലും കൊണ്ടുവരാൻ വേണ്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഹിമാചൽ പ്രദേശിലും തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പയറ്റി നോക്കിയതാണ് പക്ഷേ ക്ലച്ചു പിടിച്ചില്ല ഇക്കുറിയും തൃണമൂൽ കോൺഗ്രസ് ഓരോ സംസ്ഥാനങ്ങളിൽ വളരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നാൽ തീവ്രമായ വർഗീയതയിൽ ന്യൂനപക്ഷ പ്രീണനവും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് പലരും പറയുന്നുണ്ട് കോൺഗ്രസ്സും ആരോപിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ വർഗീയ രാഷ്ട്രീയം ഇവിടെ വില പോകില്ല എന്ന്